മാതാപിതാക്കളെയും വിചാരണ ചെയ്യും. മക്കളെ പിഴപ്പിക്കുന്നതിന് മാതാപിതാക്കൾ ഉത്തരവാദിയായിട്ടുണ്ടോ? ഭൂമിയിൽ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ കൊണ്ട് കഴിയും. ആഖിറത്തിൽ ഇബ്ലീസ് പിഴപ്പിക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ, പിഴപ്പിക്കൂല. ഇന്ന് ആഖിറത്തിൽ പോലും പിഴപ്പിക്കുന്ന ഒരാളുണ്ടത് ആരാന്നറിയോ? നിങ്ങളെ മക്കളാണ്. ഇബ്ലീസിന് ആഖിറത്തിൽ പിഴപ്പിക്കാൻ അധികാരം ഒന്നും കൊടുത്തിട്ടില്ല, ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. മക്കൾ ആഖിറത്തിൽ പിഴപ്പിക്കും. അതെങ്ങനെയാണ്? ഏതാനും മാതാപിതാക്കന്മാരെ വിചാരണ ചെയ്തിട്ട് അവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ പോവാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാം, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ്, നന്മ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവരുടെ മക്കള് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, അള്ളാഹ് ആ രണ്ട് മനുഷ്യന്മാരെ നീ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ, അവർ ഞങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്, അവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ റബ്ബേ. വിളിക്ക് ആ രണ്ട് ദുഷ്ടന്മാരെ. സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുകയാണ്. ഓറ്റി വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കണം നിങ്ങളും ഞാനും. മക്കൾക്ക് തടിച്ച് മിടുക്കോടുകൂടി വളരാനാവശ്യമായ ഭക്ഷണങ്ങളും സൗന്ദര്യത്തോടെ നടക്കാനാവശ്യമായ വസ്ത്രങ്ങളും സകലമായ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ താല്പര്യം കാണിക്കാത്ത മക്കൾ, സ്വന്തം ഭാര്യയെ സ്വന്തം പെൺമക്കളെ മോശമായ വസ്ത്രധാരണം ചെയ്യിപ്പിച്ച് അങ്ങാടിലൂടെ നടത്തുന്ന ആണുങ്ങൾ, തലമറക്കാതെ മാറു മറക്കാതെ വയറ് മറക്കാതെ നടീ നടന്മാരെ പോലെ സിനിമയിലെ രംഗങ്ങളെ പോലെ മക്കളെ കയറൂരി വിടുന്ന, ഇന്നിങ്ങനെ സ്കൂള് വിട്ട് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, മലപ്പുറം ജില്ലയിലെ സ്കൂള് വിട്ട് പോകുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ 99% തലയിലല്ല തട്ടം തോളിലാണ്. ഇവർക്കൊക്കെ തന്തമാരില്ലേ, ഇവരെയൊക്കെ ഉണ്ടാക്കിയ തന്തകളില്ലേ എന്ന് ഓരോ സമയവും ഈ പെൺകൂട്ടങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഒരു ലജ്ജയുമില്ലേ തന്തമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നരകത്തിലേക്കുള്ള ഘോഷയാത്ര പോകുന്നത് കണ്ടിട്ട് യാതൊരു ലജ്ജയും നിങ്ങൾക്കില്ലേ? നിങ്ങളെ മക്കൾ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്നു. ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്ന ആളുകൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പരിശുദ്ധനായ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് തിന്നാൻ തന്നു, പഠിക്കാൻ തന്നു, ഉടുക്കാൻ തന്നു, പഠിച്ചവരെ പേടിക്കാൻ പറഞ്ഞില്ല, നമസ്കാരം പഠിപ്പിച്ചില്ല, നോമ്പ് പഠിപ്പിച്ചില്ല, ഇസ്ലാം പഠിച്ചില്ല. സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സ്കൂളിലാണ്. ചെന്നപ്പോ തന്നെ ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷാണ്. അള്ളാഹനെ പഠിച്ചില്ല, ഇസ്ലാം പഠിച്ചില്ല, റസൂലാരെന്നറിഞ്ഞില്ല, പരലോകമുണ്ടെന്നറിഞ്ഞില്ല, എന്തൊക്കെയോ കുറെ ജോലി കിട്ടാൻ വേണ്ടി, ഇയാൾക്ക് ശമ്പളം കിട്ടാൻ, ഇയാൾക്ക് ഞങ്ങളെ കൊണ്ട് ജോലി കിട്ടിയിട്ട് ഈ തന്തക്കും തള്ളക്കും ഞങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ കുറെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ ഈ തന്തയും തള്ളയും ഈ സ്ത്രീയും ഈ പുരുഷനും ഞങ്ങളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകാൻ ഉത്തരവാദി ഈ രണ്ട് വ്യക്തികളാണ്. അവരെ നരകത്തിലേക്കിട്, അവരുടെ ചവിട്ടിയിട്ട് ഞങ്ങൾ നരകത്തിൽ നിൽക്കട്ടെ നാഥ എന്ന് മക്കൾ മാതാപിതാക്കൾക്കെതിരെ വിധി പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നു. ഈ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ഈ തലയിടുന്ന തട്ടങ്ങനെ കഴുത്തു കൂടിട്ട് പോണത്? ഒറ്റയടിക്ക് ഒറ്റയടി, ഞാനേറ്റ എന്റെ കുടുംബത്തിലുള്ള ഒന്നാണെങ്കിൽ ഒറ്റയടിക്ക് വെള്ളം ചോദിക്കും. ഒറ്റയടിക്കൊരു ഗ്ലാസ് വെള്ളം കെട്ടി തരി എന്ന് പറയാൻ അടിച്ചിട്ട്. അതിനുള്ള ഈമാനും കരുത്തുമാണ് ഒരു മൂമിന് ആവശ്യം. തലയിടേണ്ട തട്ടയിൽ സ്കൂളിൽ പോണ ചെറിയ പെൺകുട്ടിയൊക്കെ തോളിൽ കൂടി പുതിയ ഫാഷൻ, നല്ല നല്ല അജയമാരെ മക്കള്, നല്ല നല്ല നേതാക്കന്മാരെ മക്കള്, നല്ല നല്ല ദീനീ പ്രവർത്തകന്മാരെ മക്കള്, നല്ല നല്ല സമുദായത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ മക്കള്, നാണമില്ലടോ നിനക്ക് സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ, സ്വന്തം കുടുംബത്തിൽ ദീനുണ്ടാക്കാൻ കഴിയാതെ. പ്രിയപ്പെട്ട സഹോദരായി പോക്കെന്തിനാണ്? അതുകൊണ്ട് മാതാപിതാക്കളുടെ വിചാരണ മഷറയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണെന്ന് സയ്യിദുന വ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹാബിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്.